മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് നെറ്റ്ഫ്ലിക്സിന്റെ ഫിലിമായ ട്രിപ്പിൾ ഫ്രോണ്ടിയറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ബിയർഡ് സ്ക്വാഡ്, ആം ഉബൈ സ്മാലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു മൾട്ടി സ്റ്റാറർ ലൈനപ്പുമായിട്ട് വന്നിട്ടുള്ളൊരു ഫിലിമാണ് ട്രിപ്പിൾ ഫ്രോണ്ടിയർ. സ്പെഷ്യൽ ഫോഴ്സിലുണ്ടായിരുന്ന കുറച്ച് ഓഫീസേഴ്സ് റിട്ടയർമെൻ്റ് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു ഇല്ലീഗൽ മിഷൻ നടത്തുന്നതാണ് ഈ ഫിലിമിൻ്റെ ഒരു പ്ലോട്ട്. കാര്യമായിട്ടുള്ള കഥയോ ആക്ഷനോ ഒന്നും തന്നെ ഈ ഒരു ഫിലിമിൽ വരുന്നില്ല. ആവറേജ് രീതിയിൽ എടുത്തിട്ടുള്ളൊരു ഫിലിമാണ് ട്രിപ്പിൾ ഫ്രോണ്ടിയർ. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ ഫിലിം നല്ല ഫ്ലോയിലാണ് പോകുന്നത്. പിന്നീട് എവിടൊക്കെയോ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫിലിമിലുള്ള ക്യാരക്ടേഴ്സിന് ക്രൈസിസ് വരിക, എന്നിട്ട് സാൻഡിയോഗ എന്ന ക്യാരക്ടർ ഈ മിഷനിൽ തൻ്റെ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടുക, അങ്ങനെയൊക്കെയാണ് ഈ ഫിലിമിൻ്റെ പ്ലോട്ട് വരുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയൊരു പഞ്ച് പിന്നീട് കിട്ടിയിട്ടില്ല. ഇവർ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ എങ്ങനെയാണ് ഈ ഫിലിമിനെ കൊണ്ടുപോയി അവസാനിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ഫിലിമിൽ കടന്നു വരുന്നുണ്ട്. ഒരു തവണ അവരുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നീട് കുറേ തെറ്റിദ്ധാരണകളൊക്കെ വരുന്നുണ്ട്. അവരറിയാതെ തന്നെ അവർക്ക് കുറേ പ്രശ്നങ്ങൾ ഈ ഫിലിമിൽ വരുന്നുണ്ട്. ഓസ്കർ ഐസക്, ബെൻ അഫ്ലക്, പെഡ്രോ പാസ്കൽ, ചാർലി ഹെന്നം, ഗാരൻ്റ് ഹെഡ്ലാൻഡ്, ഇങ്ങനത്തെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ ഫിലിമിൽ വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് സിങ്കാവുന്ന രീതിയിലുള്ള കഥയോ കാര്യങ്ങളോ ഒന്നും ഈ ഫിലിമിൽ വരുന്നില്ല. ഓസ്കർ ഐസക്കിൻ്റെ സാൻഡിയാഗോ എന്ന ക്യാരക്ടർ ചെയ്തപ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രാഫി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രാഫിക്ക്. ചുരുക്കി പറഞ്ഞാൽ പണത്തിനോടുള്ള ആർത്തി നല്ലതല്ല, അങ്ങനത്തെ ഒരു മെസ്സേജ് ഈ ഫിലിം നൽകുന്നുണ്ട്. മൾട്ടി സ്റ്റാർ ഫിലിമായപ്പോൾ ഞാനൊരു എക്സ്പാൻഡബിൾസ് പോലത്തെ ഒരു ഐറ്റം പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ പറയാൻ ഈ ഫിലിമിൽ ഒന്നും തന്നെ ഇല്ല. ആക്ഷൻ പടത്തിന് വേണ്ടിയ കാസ്റ്റും ലൊക്കേഷൻസും വിഷൽസും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു നല്ലൊരു സ്ക്രിപ്റ്റിൻ്റെ കുറവ് ഈ ഫിലിമിനുണ്ട്. വൺ ടൈം വാച്ചബിൾ ആണ്, കാണുമ്പോൾ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിലേ ഈ ഫിലിം ഇഷ്ടപ്പെടുള്ളൂ. നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡിഎം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.